വർഗീയ വികാരം മാളിക്കത്തിച്ചാൽ കൂടുതൽ വോട്ട് കിട്ടുമോ, ജയിക്കുമോ, ഭരണത്തിലെത്തുമോ എത്തുമെന്നാണ് 2014-19 ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ രണ്ട് തവണ രാജ്യത്തിറക്കിയ വർഗീയ കാർഡ് ഇത്തവണ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയെന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് വർഗീയ വിദ്വേഷ പ്രസംഗമെന്ന അവസാന അടവും എടുത്ത് കളിക്കുന്നത് നരേന്ദ്രമോദി. ബംഗാളിൽ വർഗീയ കാർഡ് ഇറക്കി മത്സരിക്കുന്നത് BJP തൃണമൂലും ഒരേപോലെ. BJPയുടെ അതേ പയറ്റി തെളിഞ്ഞ വർഗീയ തന്ത്രം ഇത്തവണ മമതയും സംസ്ഥാനത്തെടുത്ത് പ്രയോഗിക്കുന്നു, നാണംകെട്ട തന്ത്രം. അങ്ങനെ ബംഗാളിൽ വർഗീയ വികാരം ആളിക്കത്തിച്ച് വോട്ട് കൊയ്ത് മുതലെടുപ്പിനെ BJPയും തൃണമൂൽ കോൺഗ്രസും ഒരേപോലെ മത്സരിക്കുന്നു. അത് പക്ഷേ ഇടതുപക്ഷത്തിന് മറ്റൊരു തരത്തിൽ ഗുണകരമാണ്. വർഗീയ വിരുദ്ധത തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കെട്ടുന്ന CPMന് ഒരേപോലെ BJPയും തൃണമൂലിനെയും എതിർക്കാനാകും. മുമ്പില്ലാത്ത വിധം തീവ്രമായ വർഗീയ ധ്രുവീകരണമാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത്. ജനകീയ രാഷ്ട്രീയ വിഷയങ്ങൾ ഇടത് പാർട്ടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജാതിമത വേർതിരിവ് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ ഉയർത്തി. ബംഗാളിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ പാരമ്പര്യമാണ് തൃണമൂൽ കോൺഗ്രസും BJPയും തകർക്കാൻ ശ്രമിക്കുന്നത്. മമതയുടെ അഴിമതി, വർഗീയ നിലപാടുകൾ, മമത എങ്ങനെ ഇത്രത്തോളം വർഗീയവാദിയായി മാറി, എങ്ങനെ മമത മുസ്ലിം വിരുദ്ധതയുള്ള മുഖ്യമന്ത്രിയായി മാറി, എങ്ങനെ മമത ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഈ മമത എങ്ങനെ BJPയുടെ വർഗീയ നയങ്ങളിൽ ആകൃഷ്ടയായി നടപ്പാക്കി എന്നൊക്കെ വളരെ ശക്തമായി ഇടതുകക്ഷികൾ വിവിധ മണ്ഡലങ്ങളിലെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. മമതയ്ക്ക് BJPകൾ ഭയം ഇടതുകക്ഷികൾ തന്നെയാണ്. ഇടതു മുന്നണിയെ തകർക്കാൻ എല്ലാ വർഗീയ പിന്തിരിപ്പൻ ശക്തികളെയും മുഖ്യമന്ത്രി മമതാ ബാനർജി കൂട്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന BJPയെ തോൽപ്പിക്കാൻ മമതയും സമാന്തരമായി ഹിന്ദു വർഗീയ പ്രചരണം ശക്തമാക്കുന്നു. മമതയുടെ ബംഗാളിലെ വർഗീയ പ്രചരണം ഇങ്ങനെയാണ്. മമതയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ ചെലവിൽ മതചടങ്ങുകളും പൂജകളും ആചാരങ്ങളും ഒരു തടസ്സവുമില്ലാതെ സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തെ പ്രസക്തമല്ലാത്ത പൂജകൾക്കും ചടങ്ങുകൾക്കും കൃത്യമായി അവധി നൽകുന്നു. രാജ്യത്തെ മതചടങ്ങുകൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അവധി നൽകുന്ന സംസ്ഥാനം ബംഗാളാണ്. ദുർഗാപൂജയ്ക്കനുബന്ധിച്ച് തുടർച്ചയായി 14 ദിവസമാണ് സർക്കാർ അവധി. അക്രമത്തിനും ഭൂമി തട്ടെടുക്കലിനുമെതിരെ സന്ദേശ് ഖാലിയിൽ ഉയർന്ന ജനകീയ പ്രക്ഷോഭത്തെ പോലും വർഗീയ ചേരിതിരിവായി ചിത്രീകരിക്കുന്നു. മൂന്നാംഘട്ട വോട്ടെടുപ്പ് നടന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മാൾഡ, മുർഷിദാബാദ് ജില്ലകളിൽ വൻ വിഭാഗീയതയാണ് മമത സൃഷ്ടിച്ചത് BJPയും. സംസ്ഥാനത്തെ വർഗീയ പ്രചരണം നടത്തിയ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും മത്സരിക്കുന്ന പ്രകടനമാണ് മമതയും അഭിഷേക് ബാനർജിയും നടത്തിയത്. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഇടത് കക്ഷികൾ ജനങ്ങളിലേക്ക് ഘട്ടംഘട്ടമായി നടക്കുന്ന പോളിംഗിൽ എത്തിയിരിക്കുന്നത്. 7 ഘട്ടങ്ങളായാണ് ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. April 19 കുച്ച്ബിഹാർ, ജയ്പാൽഗുരി, അലിപുർദർ, April 26 ഡാർജിലിംഗ്, റായ്ഗഞ്ച്, ബാലൂർഘട്ട് എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. May 7 മാൾഡ, മുർഷിദാബാദ്, ജംഗിപൂർ മണ്ഡലങ്ങളും വിധിയെഴുതി. ഇനി May 13 മുതൽ June 1 വരെ ബാക്കി മണ്ഡലങ്ങൾ വിധിയെഴുതാൻ പോവുകയാണ്. അതിൽ ബർദ്മാൻ, ബെർഹാംപൂർ, ഹൗറ, ഉള്ളുബേരിയ, ഹൂഗ്ലി അടക്കം, കാന്തി, തംല, ഘട്ടൽ, ഇതൊക്കെ May 25 വരെ വിധിയെഴുതും. June 1 വടക്ക് തെക്ക് കൊൽക്കത്ത, ഡയമണ്ട് ഹാർബർ, ജാദവ്പൂർ, ദന്തം, ബരാസത്ത് അടക്കം മറ്റ് അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലാകും ബംഗാൾ പൂർണ്ണമായും വിധിയെഴുതുക. അപ്പോഴേക്കും ബംഗാളിലെ വിധി വളരെ കൃത്യമായി June 4 തന്നെ പുറത്തു വരും. എന്തായാലും വർഗീയ ഹിന്ദുത്വ വർഗീയവാദികളെ, ഹിന്ദുത്വ വർഗീയ വോട്ടുകളെ പരമാവധി പെട്ടിലാക്കാൻ വേണ്ടി ഇത്തവണ BJPക്കൊപ്പം മമതയും മത്സരിക്കാൻ എത്തിയെന്നതാണ് BJPക്ക് എന്തെങ്കിലും ഞെട്ടിച്ചത്. BJPയുടെ അതേ വർഗീയ വികാരവും അതേ വർഗീയ പ്രേരണ തന്ത്രങ്ങളുമൊക്കെ മമതയും എടുത്ത് പ്രയോഗിക്കുമ്പോൾ അവിടെ നേട്ടം ഇടത് പാർട്ടികൾക്ക് തന്നെയാണ്.